ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മാലദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തിയ 8 മാസം പ്രായമായ പെൺകുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി നാട്ടിലേക്ക് മടങ്ങി. ഓണപ്പുടവ സമ്മാനമായി നൽകിയാണ് ആശുപത്രി അധികൃതർ യൂൻ മുഹമ്മദ് യുനാനെ യാത്രയാക്കിയത്. കസവ് കറിയുള്ള പാവാടയണിഞ്ഞ് കുഞ്ഞു യൂനാൻ നിറഞ്ഞു ചിരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് അണിഞ്ഞ് സെൽഫി എടുത്ത് കേക്ക് മുറിച്ച് അച്ഛനും അമ്മയ്ക്കുമൊപ്പം മിടുക്കിയായി. എന്നാൽ കഴിഞ്ഞ മാസം ഇതായിരുന്നില്ല യൂനാന്റെ അവസ്ഥ. മാലിദ്വീപ് സ്വദേശികളായ മുഹമ്മദ് യുനാന്റെയും ഫാത്മ ത്രിഹളയുടെയും മകൾക്ക് അതിസങ്കീർണമായ രോഗാവസ്ഥയായിരുന്നു. കുഞ്ഞിന്റെ ഹൃദയത്തിലെ ശുദ്ധരക്തവും അശുദ്ധരക്തവും വഹിക്കുന്ന കുഴലുകൾ പരസ്പരം മാറിയ നിലയിലായിരുന്നു. ശ്വാസ തടസ്സം, ശരീരത്തിൽ നീലനിറം. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മാലിദ്വീപ് സർക്കാർ കുടുംബത്തിന് തുണയായി. പ്രത്യേക താല്പര്യമെടുത്ത് കുഞ്ഞിന്റെ യാത്രയ്ക്കും ചികിത്സയ്ക്കും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. ചികിത്സാ ചെലവും പൂർണ്ണമായി മാലിദ്വീപ് സർക്കാർ ഏറ്റെടുത്തു. കൊച്ചി ലിസി ആശുപത്രിയിലാണ് കഴിഞ്ഞ ജൂലൈ 30 ചികിത്സയ്ക്കായി കുഞ്ഞെത്തിയത്. തുടർന്ന് ഈ മാസം 14 ഡോക്ടർ ജി എസ് സുനിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ 8 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വിജയകരമായി. വിദഗ്ധ സംഘത്തിന്റെ പരിചരണത്തിൽ യൂനാൻ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക്. കുഞ്ഞിന്റെ അച്ഛൻ മുഹമ്മദ് യുനാൻ മാലിദ്വീപിലെ പ്രസിദ്ധനായ അഭിനേതാവും അമ്മ റിഹ്ല ചാനൽ പ്രൊഡ്യൂസറും സംവിധായികയുമാണ്. തിരുവോണം എത്തുമ്പോഴേക്കും നാട്ടിലെത്തിയിരിക്കും. എന്നാൽ മലയാള നാട്ടിലെ ഈ സ്നേഹവും കരുതലും ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞാണ് യുനാന്റെ കുടുംബം കൊച്ചിയോട് യാത്ര പറഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.